സലാഡ്, ആ സലാഡിൽ ഞാൻ ഒരു കുപ്പി ഹണീബി മദ്യം അത് ഇത് കട്ടിച്ച് പൊട്ടിച്ചിട്ട് ഈ സലാഡിൽ ഒഴിച്ചു വെച്ചു. ഒഴിച്ചായിട്ട് നന്നായിട്ട് അത് കലക്കി ആ അടക്കളയുടെ മൂലക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പോയി. ഇത് നമ്മുടെ അമ്മക്ക് എടുത്ത് കഴിച്ചു. അമ്മ ഒരു ടീസ്പൂൺ കഴിച്ച്, മൂന്ന് ടീസ്പൂൺ കഴിച്ച്, സലാഡ് കൊള്ളാം, നല്ല രസമുണ്ട് സാധനം. അടിച്ചു കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ അമ്മ ചെമ്മീനിന്റെ ശീലം കിടക്കണ മാതിരി കട്ടലപ്പടി താണ്ടി കിടക്കാം, ഇങ്ങനെ കിടക്കാ. അപ്പൊ അങ്ങനെ എല്ലാരും കഴിച്ചു കഴിഞ്ഞപ്പോ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ പറയണ്ട, എന്താണെന്നറിയില്ലേ സലാഡിന് ചെറിയൊരു തല കറക്കം, വല്ലാത്തൊരു തല കറക്കം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മൂത്ത അളിയനോട് ഞാൻ ചോദിച്ചത്, അളിയ ഉച്ചക്ക് എന്താ ഭക്ഷണം വേണ്ടേ? സലാഡ് മതി. വൈകുന്നേരം സലാഡ് മതി. അപ്പൊ നാളെ കാലത്ത് സലാഡ് മതി. അപ്പൊ ഇനി വേറെ കറി ഒന്നും വേണ്ട, ഇവിടെ ഇനി എന്ത് വെച്ചാലും സലാഡ് മതി. കാരണം നല്ല തലക്കളിക്കിട്ടിരിക്കണത്. അങ്ങനെ കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു വീട്ടിലേക്ക് സദ്യക്ക് ഉറക്കണില്ലേ, മറ്റേ എല്ലാവർക്കും ചില ചില കല്യാണ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മള് ഒരു കുപ്പി മദ്യം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ അതിൽ തന്നെ ഇരിക്കും നോട്ടം. അപ്പൊ എന്ത് ചോദിക്കുകയാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും കാരണം ലക്ഷ്യം ഇത് തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇയാൾ ഇവിടെ വന്നേക്കാ, നാദൃശ്യാണെങ്കിൽ ആ വീട്ടിലെ കാരണവരാ. അപ്പൊ ഇയാൾ ഇങ്ങനെ ഇരിക്കണ്ടാ, ഇയാള് എന്തെങ്കിലും വെറുതെ വന്നേക്കാണ്, ഈ സാധനം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്ക. അതെ, നമുക്ക് നാളെ ഒരുപാട് ആൾക്കാർ കൂടുതലും ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടും. അപ്പൊ ഒരു പത്ത് പറ അരി മതിയാവും? പത്ത് പറ അരി മതിയാവും. ചിലപ്പോ പോരായ്മ ഒന്നല്ല, പോരായ്മ വരും. അന്ന് പിന്നെ പത്ത് പറ ഇടാല്ലേ? പത്ത് പറഞ്ഞ ഇടാം. അല്ല, ചിലപ്പോ അത് ആൾക്കാർ കൂടുതലാണെങ്കിൽ. ആൾക്കാർ കൂടുതലാവും കേട്ടോ. പക്ഷെ വേറെ കാര്യം ഉണ്ടല്ലോ ഇത്, ഇപ്പൊ നമ്മള് പത്ത് പറ ഇട്ടിട്ട് അവസാനം ഇത് വേസ്റ്റ് ആയിട്ട് കൊണ്ടേ കുഴിച്ചു മൂടേണ്ടി. കുഴിച്ചു മൂടേണ്ടവരും പിന്നെ അതൊന്നും വേണ്ട. പിന്നെ പത്ത് വരെ ഇടണ്ട. പത്ത് വരെ ഇടണ്ടേ, പോരായ്മ ഒന്നല്ലോ. പോരായ്മ താഴെ ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കുക. താഴെ കൊണ്ടുവരണപ്പാ, ഞാനിത് എന്താ ഉണ്ടാക്കി വെച്ച് ഞാൻ പോയിക്കോളാം. പത്ത് വരെ ഇടണം.